ഇപ്പോൾ പി ജയരാജന്റെ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അതുതന്നെയാണ് ഈ കൃതിയുടെ പ്രസക്തിക്ക് അടിവരയിടുന്നത്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറെ പഠന ഗവേഷണങ്ങൾ നടത്തി കാര്യങ്ങളെ അവഗതിച്ച് തന്റേതായ വിലയിരുത്തലുകൾ രൂപപ്പെടുത്തി ഇങ്ങനെയൊരു കൃതി തയ്യാറാക്കിയ സഹോദരൻ പി ജയരാജനെ ഹാർദമായി അഭിനന്ദിക്കുന്നു. 13 അധ്യായങ്ങളാണ് ഇതിലുള്ളത്. ഇസ്ലാമിന്റെ കേരളത്തിലേക്കുള്ള വരവ് മുതൽക്കുള്ള ചരിത്രം, അപഗ്രഥനാത്മകമാനം പരിശോധിച്ച് അവതരിപ്പിക്കുകയാണ് ഈ കൃതിയിൽ ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഇസ്ലാമിൻ്റെ ഇസ്ലാം രാഷ്ട്രീയതയുടെ അത് കേരള പൊതുസമൂഹത്തിനുണ്ടാക്കിയ പ്രതിഫലനത്തിൻ്റെ ക്രോണിക്കളാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. 7-ാം നൂറ്റാണ്ടിൽ കച്ചവടക്കാരായി ഇവിടെ എത്തിയവരുടെ തൊട്ടുള്ള ചരിത്രത്തിൻ്റെ പ്രതിപാദനം ഇതിലുണ്ട്. മതവ്യാപനത്തിൻ്റെ വഴികളുണ്ട്. സൂഫി പണ്ഡിതരുടെ ഇവിടേക്കുള്ള വരവുണ്ട്. മാപ്പിള സമുദായം ഇവിടെ രൂപപ്പെട്ടതിൻ്റെ പശ്ചാത്തലമാണ്. ഇതിനൊക്കെയൊപ്പം മുസ്ലിം സമുദായത്തിൻ്റെ ഇവിടുത്തെ രാഷ്ട്രീയ ഇടപെടലുകളുടെ ചരിത്രവും ജയരാജൻ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പോർച്ചുഗീസുകാർക്കെതിരെ സാമൂഹികമായി യോജിച്ചു നടത്തിയ സമരം, അത് തൊട്ട് മലബാർ കലാപത്തിലെ ചരിത്രപരമായ പങ്കുവരെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. വെറുതെ പോരാട്ടങ്ങളെ പരാമർശിച്ചു പോവുകയല്ല, മറിച്ച് അവയെ ചരിത്ര പശ്ചാത്തലത്തിൽ രാഷ്ട്രീയമായി വിശകലനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമൂതിരിയുമായി യോജിച്ച് നടത്തിയ പോരാട്ടം മതരാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ളതായിരുന്നില്ല എന്നും സാമ്രാജ്യത്വ അധിനിവേശത്തെ ചെറുക്കാനുള്ള ദേശീയ സ്വഭാവത്തോടു കൂടിയതായിരുന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലബാർ കലാപം ബ്രിട്ടീഷുകാർ വിളിക്കുന്ന മാപ്പിള ലഹളയല്ല, ജന്മിത്വത്തിൻ്റെ അടിച്ചമർത്തലിനും അതിന് പുറപിടിച്ച സാമ്രാജ്യത്വാധിപത്യത്തിനെതിരായ ദേശീയ മോചന സ്വഭാവത്തോടു കൂടി ഉള്ളതായിരുന്നുവെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ചരിത്രപരമായ ഈ വസ്തുതാ കഥനത്തെ ചരിത്ര വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനാകെയും ആകർഷകമാക്കുന്നത്. എം വി നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും മറ്റും ചേർന്ന് കുടിയാൻ സംഘൻ രൂപീകരിച്ചതിൻ്റെ മതേതര സ്വഭാവം ഇടവരിച്ച് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടതും മഹാത്മാഗാന്ധി മുതൽ മൗലാന ഷൗക്കത്ത് അലി വരെ കോഴിക്കോട് സന്ദർശിച്ചതും അതിൻ്റെ സാമൂഹ്യ സാമുദായിക പശ്ചാത്തലത്തിൽ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഖിലാഫത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് സമരങ്ങളിൽ മാപ്പിളക്കുടിയാന്മാർ വൻതോതിൽ വന്നതും ജന്മിമാരധികവും ഹിന്ദുക്കളായിരുന്നു എന്നതുകൊണ്ട് ജന്മിത്വത്തിനെതിരായ കാർഷിക പോരാട്ടം ഹിന്ദുത്വത്തിനെതിരായ പോരാട്ടമായി തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഉദാഹരണങ്ങൾ സഹിതം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഖിലാഫത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പിന്നീട് ഒരു ഘട്ടത്തിൽ അതിനെ കൈയൊഴിഞ്ഞതും അങ്ങനെ പാവപ്പെട്ട മുസ്ലിം കർഷകർക്കും മറ്റും അതിനെതിരെയുള്ള അടിച്ചമർത്തലുകളാകെ തനിച്ച് സഹിക്കേണ്ടി വന്നതും കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട്. നിലമ്പൂർ കോവിലകത്തെ
തോക്ക് മോഷണ സംഭവവുമായി ബന്ധപ്പെട്ട് ആരി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമമുണ്ടായതും അതിനെ ചെറുക്കാൻ ജനങ്ങൾ വൻതോതിൽ അണിനിരന്നതും മാപ്പിള കൃഷിക്കാർ വൻതോതിൽ പോലീസിനെതിരെ അണിചേർന്നതും വാരിയംകുന്നത്ത് കുഞ്ഞാമദ് ഹാജിയെ വെടിവെച്ചു കൊന്നതും തുടർന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ ജനങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന നില വന്നതും ബ്രിട്ടീഷ് സർക്കാർ ഗുർഖ പട്ടാളത്തെ കൊണ്ടുവന്ന് അടിച്ചമർത്തിയതും പ്രക്ഷോഭം ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ സമരത്തിന് വർഗീയ നിറം വന്നതും ഉൾപ്പെടെയുള്ള ചരിത്രകാര്യങ്ങൾ ഈ കൃതി അടയാളപ്പെടുത്തും. എന്നാൽ കുഞ്ഞാമദ് ഹാജി അക്കാലത്ത് ഹിന്ദു പത്രത്തിനയച്ച കത്തുയർത്തിക്കാട്ടി സഹകരണ ജയരാജൻ സമരത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് അടിവരയിടുന്നത്, മതസൗഹാർദ്ദമില്ലാതായി എന്നും മതമാറ്റ ആരോപണം സത്യമല്ലെന്നും കാണിക്കുന്ന ആ കത്ത് ചരിത്രത്തെ നേർവഴിക്കാക്കാൻ ഒട്ടൊന്നുമല്ല പ്രയോജനപ്പെടുന്നത്. മലബാർ കലാപത്തിന്റെ കാർഷിക ഉള്ളടക്കത്തെ കാണാതെ വർഗീയാംശം മാത്രമേ അതിലുള്ളൂ എന്ന് തെറ്റായി വ്യാഖ്യാനിച്ചതിനെ തിരുത്താൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് അഭിനി മുഖർജി തയ്യാറാക്കിയ ദ മാപ്പിള റൈസിംഗ് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായ കമ്മ്യൂണിസ്റ്റ് റിവ്യൂവിൽ പ്രസിദ്ധീകരിച്ചതുൾപ്പെടെ ഈ കൃതിയിൽ ചേർത്തുകൊണ്ട് ജയരാജൻ ഇതിലെ നിലപാടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്.